കുറച്ച് സബ്സ് റെഡി ആയിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിനൊരു 250 ഗ്രാം കക്കിറച്ചി എടുത്തിട്ടുണ്ട്. അതിനകത്ത് അത് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇത്തിരി വേവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ കുക്കറിലിട്ട് വേവിക്കുന്നത്. അതിൽ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളി അല്ലി എടുക്കുക. അത് ചതച്ചിട്ട് അതും കുക്കറിൽ ഇട്ട് കൊടുക്കുക നമുക്ക്. പിന്നെ ഇതിന് വേണ്ടി ഒരു 1 ടീസ്പൂൺ ഉപ്പ്, കക്കിറച്ചി വേവൻ അതിനുള്ള ഉപ്പും ഇടുക. പിന്നെ വേണ്ടത് നമുക്ക് മഞ്ഞപ്പൊടിയാണ്. അതൊരു 1 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കുഴച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. വേണ്ടത് ആ മിക്സ് ചെയ്തിട്ടൊരു ലേശം വെള്ളം, അതൊന്ന് വേവാനുള്ള ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ചിൽ വെള്ളം ഉണ്ടാവും, എന്നാലും ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അതേ 12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 12 ചെറിയുള്ളിയും 3 പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ കക്കിറച്ചിയിലിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഈ 12 ചെറിയുള്ളി പച്ചമുളകും കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിങ്ങനെയാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടി അടുപ്പത്തോട്ട് വെക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചട്ടി ചൂടാവട്ടെ. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 2-3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും കൂട്ടി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ. നന്നായിട്ടൊന്ന് പെട്ടെന്ന് മുരിഞ്ഞു വരാനായിട്ട് നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. മസാലയിൽ നമുക്ക് എന്തായാലും ഉപ്പ് വേണോ, അത് ഉപ്പ് ഇട്ട് കൊടുക്കുക. വേഗം വയറ്റിയെടുക്കാം. അതേ ഒരുവിധം മുരിഞ്ഞു വന്നിട്ടുണ്ട്. പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ ഉള്ളിയും പച്ചമുളകും. ഇനി നമ്മളൊരു ലേശം കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഉണ്ട്, എരിവ് അധികമായാൽ ടേസ്റ്റ് പോകുന്നുണ്ട്. അത് മൂത്തോന്നുണ്ട്. നമ്മുടെ നമുക്ക് കക്കിറച്ചില്ലേ മെയിൻ ഐറ്റം, അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമ്മൾ വേവിച്ചിരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അത് വേവിക്കുമ്പോൾ തന്നെ ഇടണമെങ്കിൽ എപ്പോഴും നല്ലത് ഇഞ്ചിയും വെളുത്തുള്ളി. നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും ഒരു ലേശം ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് പൊട്ടിച്ച പോലെ എടുക്കണം. അപ്പോൾ ഒത്തിരി ഓയിൽ ഒഴിച്ചെടുക്കും. ആ ഓയിലിൽ കിടന്നൊന്ന് മുരിഞ്ഞ് വരും നല്ലോണം ഈ കക്കിറച്ചി. ഇടക്കൊന്ന് ഇളക്കി കൊടുത്ത് എരിവ് കുറവുണ്ട്. അപ്പോൾ ലേശം കുരുമുളക് പൊടിയും കൂടി ഇടണേ. അങ്ങനൊരു 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ കുരുമുളക് പൊടി. നമ്മുടെ കക്കിറച്ചി കുറച്ച് പൊട്ടി വന്നിട്ടുണ്ട് ചെറുതായിട്ട്. നമുക്ക് ഇതിൽ നിർത്താം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ്. നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ, പച്ചമുളക് ഉള്ളിയും കുരുമുളക് പൊടിയും മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഇത് പൊട്ടി വന്ന് ഇതായപ്പോഴത്തേക്കും തണുക്കാൻ വെക്കാം നമുക്ക് ആദ്യം. അപ്പോൾ ഇതാണ് നമ്മുടെ മാവ് കുഴച്ച് വെച്ചിരുന്നത്. ഇതിൻ്റെ ഈ മാവ് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പത്തിരി ഉണ്ടാക്കണം, ആ പത്തിരിയുടെ സെയിം ഇത് തന്നെയാണ്. അതൊക്കെ നമ്മൾ വലിയ ജീരകം അഴിമുഖം ഇതിനകത്ത് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ, പത്തിരി ഉണ്ടാക്കണം എങ്ങനെയാണ്.
രണ്ട് കപ്പ് പൊടിക്ക് 10 ബോളായിട്ട് വിട്ടിട്ടുണ്ട്. ഇതൊന്ന് പരത്തിയിട്ട് അതിനകത്തേക്ക് കത്തരച്ച് നിറച്ച് കൊടുക്കാം. പരത്തിയെടുത്തിട്ട് അധികം കനം കുറക്കരുത്. കക്കിറച്ചിയായതുകൊണ്ട് ഏറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നല്ല അഴമോദകമൊക്കെ നമ്മളിട്ട് വേവിച്ചത് ആ പൊടിയിൽ ഇട്ടിട്ടുള്ളതുണ്ടേ. അഴമോദകം ഉണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. വയറിനൊന്നൊരു കേടില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനേ 10 വരുന്നില്ല നേരത്തെ എടുത്തത്, 12 ആക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ കക്കിറച്ചി കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞാനത് എന്നാ ഉണ്ടാകുന്ന അഡ്ജസ്റ്റ് ചെയ്ത് 12 ആക്കിയിട്ടു. നമുക്കതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. നമുക്കിത് അപ്പച്ചെമ്പിൽ പുഴുങ്ങാൻ വെക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം ഈ അപ്പച്ചെമ്പിൻ്റെ ഈ തട്ടിൽ ഇത്തിരി ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും പുരട്ടി കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കത് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കണം. അപ്പച്ചെമ്പ് അടുപ്പത്ത് വെച്ച് നമ്മൾ തട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ കക്കയിറച്ചി നിറച്ചത് വെച്ച് കൊടുക്കാം. ഇത് വെന്ത് വന്നതിന് ശേഷം അടുത്തത് വെക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റത് വെന്തില്ലെങ്കിൽ കറക്റ്റ് വേവിന് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് വേവിന് നമുക്ക് കിട്ടണ്ടേ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് ആയതായിപ്പോകും. അപ്പോൾ ഇതൊന്ന് വെന്തതിന് ശേഷം അടുത്തത് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ കക്കിറച്ചി നിറച്ചത് റെഡിയായിട്ടുണ്ട്. ഈ പൊടിയിൽ നമ്മൾ വലിയ ജീരകവും അഴമോദകവും ചേർത്തിട്ടുണ്ട്. അഴമോദകം ചേർക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കക്കിറച്ചിയൊക്കെ ചില ആൾക്കാർ കഴിക്കുമ്പോൾ വയറുവേദനയൊക്കെ ഉണ്ടാക്കും എന്ന് പറയണേ. അപ്പോൾ അതിനാണ് നമ്മൾ അഴമോദകം ചേർക്കുന്നത്. പിന്നെ കക്കിറച്ചിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വയറുവേദന ഒന്നും ഉണ്ടാവില്ല. നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ തുറന്ന് കാണിച്ചു തരാം. കക്കിറച്ചി ഇരിക്കുന്നുണ്ടാവും. ഒരുവിധം പൊട്ടി വന്നതിന് ശേഷമാണ് നമ്മളിത് നിറച്ചേക്കുന്നത്. ഇപ്പം എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യുക.